ആഗ്രഹിക്കുന്നു. In the book of Revelation, we read an expression repeatedly mentioned by the Holy Spirit. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. And that is, he that hath an ear, let him hear. കാതുള്ളവൻ കേൾക്കട്ടെ എന്ന ആ ശബ്ദത്തെ നാം വീണ്ടും വീണ്ടും ഇവിടെ വായിക്കുന്നുണ്ടല്ലോ. He that hath an ear, let him hear. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്ന ആ വാക്ക് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ആ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. That speaks about an awakening to what God has to say to his people. ദൈവം തന്റെ ജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് നാം എഴുന്നേൽക്കുന്നതായ ഉണർന്നെഴുന്നേൽക്കുന്നതായ ഒന്നിനെയാണ് അത് കാണിക്കുന്നത്. An awakening to what the Lord is speaking. ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളെ കേൾക്കുന്നതിനായിട്ട് ഉണരുന്നതായ ഒന്നിനെയാണ് അത് കാണിക്കുന്നത്. He that hath an ear, let him hear. ചെവിയുള്ളവൻ കേൾക്കട്ടെ. An awakening to what God has to say to his people. തന്റെ ജനത്തോട് ദൈവം പറയുന്ന കാര്യങ്ങളെ കേൾക്കുന്നതിനായി ഒരു ഉണരുന്ന ഒരു കാര്യത്തെയാണ് അത് കുറിക്കുന്നത്. He that hath an ear, let him hear. Be awakened in our spirits to what the Lord is saying. ദൈവം പറയുന്ന കാര്യങ്ങളെ കേൾക്കുന്നതായി നമ്മുടെ ആത്മാവിൽ ഉണരുന്നതായ ഒരു അനുഭവം. And that's what I want to say to all of us. അതേക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. The Lord is speaking his counsels to his people. ദൈവം തന്റെ ജനങ്ങളോട് തന്റെ ആലോചനകളെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. And let there be an awakening in our spirits to what the Lord is speaking and saying. ദൈവം നമ്മോട് സംസാരിക്കുകയും നമ്മോട് പറയുകയും ചെയ്യുന്ന കാര്യങ്ങളെ കേൾക്കുന്നതിനായി നമ്മുടെ ആത്മാവിൽ ഒരു ഉണരുന്ന നില കാണട്ടെ. Yes. Now when we turn again to the book of Revelation, വെളിപ്പാട് പുസ്തകം, and chapter 1, അതിന്റെ ഒന്നാം അധ്യായം, we read another expression there. ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യത്തെ നാം കാണുന്നുണ്ട്. And verse 12, 12-ാം വാക്യം, and I turned to see the voice that spake with me. എന്നോട് സംസാരിച്ച നാഥം എന്താണെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. And being turned, I saw. തിരിഞ്ഞപ്പോൾ ഞാൻ കണ്ടു. An awakening to what the Spirit is saying caused John to turn to see. ദൈവം സംസാരിച്ച കാര്യങ്ങൾക്കായി അവൻ ഉണർന്നപ്പോൾ അവൻ കാണുന്ന ഒരു സ്ഥാനത്തേക്ക് വന്നു. I turned to see that voice that spake with me. എന്നോട് സംസാരിച്ച നാദത്തെ കാണാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ ഞാൻ കണ്ടു. God is speaking. ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. He has something to say to his remnant church. തന്റെ ശേഷിപ്പായ സഭയോട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ പക്കൽ ചിലതുണ്ട്. And we ought to have that awakening to that voice that is speaking to us. ദൈവം നമ്മോട് സംസാരിക്കുന്ന ആ നാദത്തോട് ശബ്ദത്തോട് ഒരു ഉണർച്ച നമ്മുടെ നമുക്കുള്ളിൽ ആവശ്യമാണ്. And as we see here the response that awakening in John, he turned to see that voice and he saw. യോഹന്നാന് ആ നാദത്തെ ശ്രവിച്ച് ഒരു ആ നാദത്തെ കേൾക്കുന്നതിനുള്ള ഒരു ഉണർവിലേക്ക് ഒരു ഉണരുന്ന അനുഭവത്തിലേക്ക് വന്നപ്പോൾ അവൻ കാണുവാൻ തുടങ്ങി. You know, here we find a tremendous way that God can work in all of us, enlighten all of us. ഇവിടെയാണ് ദൈവത്തിനെ നമ്മൾ പ്രവർത്തിക്കുവാനും നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനും കഴിയുന്നത്. You know, as he turned, there was a response to that voice, an awakening, and he turned to see and he saw. കർത്താവിന്റെ ശബ്ദത്തെ കേൾക്കുവാനായി ഉണരുന്നതായ ഒരു അനുഭവം, ഒരു പ്രതികരണം അവനുണ്ടായിരുന്നു. And as he turned, അവൻ തിരിഞ്ഞപ്പോൾ, to see what that voice was, ആ ശബ്ദം എന്താണെന്ന് കാണാനായി അവൻ തിരിഞ്ഞപ്പോൾ, it says he saw. അപ്പോൾ അവൻ കണ്ടു എന്ന് ദൈവജനം പറയുന്നു. In other words,
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ God is speaking. ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. He has something to say to his remnant people. തന്റെ ശേഷിപ്പായ ജനത്തിനോട് സംസാരിക്കാൻ തന്റെ പക്കൽ ചിലതുണ്ട്. And when there's an awakening in our spirits too and a desire to see, God will open. It says, and he saw. ദൈവം സംസാരിക്കുന്ന ആ ശബ്ദത്തെ കേൾക്കുന്നതായ ഒരു ഉണർവ് നാം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആ കാര്യങ്ങളെ നാം കാണുവാൻ തുടങ്ങും. And there's a desire to see what we are hearing. അപ്പോൾ നാം സംസാരിക്കുന്ന കാര്യങ്ങളെ കാണുവാനുള്ള ഒരു ആഗ്രഹം നമ്മളുണ്ടായി. You know, that's what should happen, that awakening to that voice would cause us to behold what we are hearing. ആ സംസാരിക്കുന്ന ശബ്ദത്തോടുള്ള ഉണരുന്നതായ ഒരു നില നമ്മെ കാണുന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട. The desire to see. കാണുന്നതിനുള്ള ഒരു ആഗ്രഹം നമ്മൾ ജനിപ്പിക്കേണ്ടതുണ്ട്. That will result in a seeing. അപ്പോൾ അതൊരു കാഴ്ചയുടെ സ്ഥാനത്തേക്ക് നമ്മെ കൊണ്ടുവരും. We will come into a place of spirit of wisdom and revelation in the knowledge of him, the eyes of their understanding being enlightened. അപ്പോൾ അവന്റെ ആ അറിവിലെ നമ്മുടെ yes നമ്മുടെ നമ്മുടെ ആത്മീയ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുകയും നാം കാണുകയും ചെയ്യുന്ന ഒരു സ്ഥാനത്തേക്ക് വരും. This can happen in our lives here. നമ്മുടെ ജീവിതങ്ങളിൽ ആ കാര്യം ഇവിടെ സംഭവിക്കുക സാധ്യമാണ്. This is what God is wanting to do in our lives and midst. നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ മധ്യത്തിലും ദൈവം അതാണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. It's not a matter of we hear and we write. നാം കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ബുക്സിൽ അല്ലെങ്കിൽ ഡയറിയിൽ എഴുതുന്ന കാര്യമല്ല. That's a very good thing. അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. But there is an understanding. എന്നാൽ അതിലുപരിയായിട്ട് ആ കാര്യങ്ങളെ ഗ്രഹിക്കുന്ന a seeing of things that can happen in our lives. കാര്യങ്ങളെ കാണുന്ന ഒരു സ്ഥാനത്തേക്ക് വരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കഴിയും. Listen carefully. ശ്രദ്ധയോടെ കേൾക്കുക. The hearing is to result in a seeing that is God's desire. ദൈവത്തിന്റെ ആഗ്രഹം നാം കേൾക്കുന്നതായ അനുഭവം നമ്മെ കാണുന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നതാണ്. And in that hearing there should be an awakening to behold, then we will see. നാം കേൾക്കുമ്പോൾ അതേ കേൾക്കുന്നതിനായി നമുക്കുള്ളിൽ ഉണരുന്നതായ കാണുന്നതിനായി. When you hear, there must be an awakening to that voice and to see, then we will see. നാം കേൾക്കുന്നതായ ശബ്ദം തേ കേൾക്കുന്നതിനായി നാം ഉണരുമ്പോൾ നാം കാണുന്ന ഒരു സ്ഥാനത്തേക്ക് വരും. There will be a desire to see, and that will result in a seeing. അപ്പോൾ കാണുവാനുള്ള ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടായിരിക്കും. അത് കാണുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരും. This is the way God works. ദൈവം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. This is my prayer that God will cause us to come to that place of that awakening. We would be sensitive in our spirit to the spirit of God. നാം ഉണരുന്ന സ്ഥാനത്തേക്ക് നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവിനോട് സൂക്ഷ്മതയുള്ള ജാഗ്രതയുള്ള ഒരു സ്ഥാനത്തേക്ക് വരണം എന്നതാണ് എന്റെ ആഗ്രഹം. An awakening in our spirit. നമ്മുടെ ആത്മാവിൽ ഉണരുന്ന സ്ഥാനത്തേക്ക് വരണം എന്നതാണ്. To the voice of God. ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കുന്നതിനായി നമ്മുടെ ആത്മാവ് ഉണരുന്ന ഒരു സ്ഥാനത്തേക്ക് നമ്മൾ. Just one more thing I want to bring to our attention. ഒരു കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. The book of John's Gospel. യോഹന്നാന്റെ സുവിശേഷം. Chapter 2. അതിന്റെ രണ്ടാം അധ്യായം. Verse 18 onwards, for the sake of many young brothers and sisters here. ഇവിടെയുള്ള പുതിയ ആൾക്കാരുടെ സഹായത്തിനായി 18 വാക്യം ഇതിൽ നിന്ന് നമുക്ക് വായിക്കാം. Then answered the Jews and said unto him, What sign shewest thou unto us, seeing that thou doest these things? എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്തിനു നീ എന്തടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. Jesus answered and said unto them, Destroy this temple
And in 3 days I will raise it up. യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. Then said the Jews, 40 and 6 years was this temple in building. Will thou rear it up in 3 days? യഹൂദന്മാർ അവനോട് ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. But he spake of the temple of his body. When therefore he was risen from the dead, his disciples remembered that he had said this unto them, and they believed the scriptures and the word which Jesus had said. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് ഇത്ര പറഞ്ഞത്, അവൻ ഇത് പറഞ്ഞുവെന്ന് അവൻ മരിച്ചുവെന്ന് വേർതിരുന്നതിന്റെ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്ത് യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. Please listen to what God is saying. ദൈവം നമ്മളെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. Let us be attentive to what we have gathered here for. എന്ത് കാര്യത്തിനായി നാം ഇവിടെ കൂടി വന്നുവോ ആ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ചെലുത്താം. പ്ലീസ്. പ്ലീസ് എവ്രി വൺ ഓഫ് അസ്. ഇവിടെയുള്ള ഓരോരുത്തരും നാം എന്തിനായി ഇവിടെ കൂടി വന്നുവോ ആ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തുന്നവരായി കാണപ്പെടും. പ്ലീസ് ലിസൺ. നമ്മെ സഹായിക്കണം. Here we see again the Lord Jesus said something which most of the people gathered there could not understand. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ചില കാര്യങ്ങളെ പറയുന്നതിനായിട്ട് നാം കാണുന്നു. എന്നാൽ ആ കാര്യങ്ങളെ കേട്ട് അവിടെ കൂടി വന്ന ഭൂരിപക്ഷം പേർക്കും അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. The Lord said, destroy this temple, in 3 days I will raise it up. ഈ മന്ദിരത്തെ നശിപ്പിക്കുക, 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് പറഞ്ഞു. And the Lord said, and after the Lord said these words, the religious group there, they said, 40 and 6 years was this temple in building. അപ്പോൾ യഹൂദന്മാർ അവനോട് 46 വർഷം കൊണ്ടാണ്, സംവത്സരം കൊണ്ടാണ് ഇത് പണിഞ്ഞതെന്ന്. And how is that you are going to make it in 3 days? ഈ 46 സംവത്സരം കൊണ്ട് പണിഞ്ഞ ഈ ആലയത്തെ 3 ദിവസം കൊണ്ട് നീ എങ്ങനെ പണിയുമെന്ന് അവനോട് ചോദിച്ചു. But he spake of the temple of his body. എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചായിരുന്നു. When therefore he was risen from the dead, his disciples remembered what he had said unto them. അവൻ മരിച്ചതെന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ ഓർത്ത തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും. Now listen carefully again. ശ്രദ്ധയോടെ കേൾക്കുക. You know, even the disciples did not understand what the Lord spoke at that time. ആ സമയത്തെ കർത്താവ് പറഞ്ഞ കാര്യത്തെ ശിഷ്യന്മാരും മനസ്സിലാക്കിയില്ല. But there was a difference between the disciples and the rest of the religious crowd there. എന്നാൽ അവിടെയുള്ള മതഭക്തന്മാരായ ജനങ്ങൾക്കും ശിഷ്യന്മാർക്കും തമ്മിൽ ഒരു അന്തരം ഉണ്ടായിരുന്നു. They did not reject that word which they could not understand. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ആ വചനത്തെ അവർ നിരാകരിച്ചില്ല. They did not reject that word. ആ വചനത്തെ അവർ നിരാകരിച്ചില്ല. They did not understand that word. ആ വചനത്തെ അവർ മനസ്സിലാക്കിയില്ല. At the same time they did not reject that word. എന്നാൽ അതേ സമയത്തെ അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ തന്നെ അതെ അവർ നിരാകരിച്ചില്ല. They received that word. ആ വചനത്തെ അവർ സ്വീകരിച്ചു. Whereas the religious crowd, they did not understand the word. At the same time they rejected that word. എന്നാൽ മതഭക്തന്മാർ അത് കേട്ട് മനസ്സിലാക്കിയില്ലെന്നത് മാത്രമല്ല, yes, എന്നാൽ അതിനെ അവർ നിരാകരിച്ചു. And so we see the tremendous quality in the disciples, because they received the word into their hearts and did not reject it. The Holy Spirit in the appropriate time brought an enlightenment. ഇവിടെ നാം ശിഷ്യന്മാരുള്ള ഒരു പ്രത്യേക ഗുണത്തെയാണ് കാണുന്നത്. അവർ ആ വചനത്തെ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായില്ലെങ്കിലും അതെ അവരുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചു. Yes. അതുകൊണ്ട് പിന്നീട് ആ കാര്യങ്ങളെ മനസ്സിലാക്കുവാന് ദൈവം അവരെ സഹായിച്ചു. And that is a tremendous quality
that ought to be seen in his disciples even in these days. ee naalgalum thande shishyanmaril kaananda oru pratheeka gunam adana. There are many things that we may not understand, we may not come into a place of enlightenment perhaps in this gathering. ഇവിടെ നാം കൂടി വന്ന ഈ സമയത്ത് നാം കേട്ട പല കാര്യങ്ങളും നാം ഗ്രഹിച്ചെന്ന് വരികയില്ല. ആ കാര്യങ്ങൾ കാണുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടു എന്ന് വരികയില്ല. Everything may not be brought to light. എല്ലാ കാര്യങ്ങളും ഒരു പ്രകാശിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നില്ല എന്നിരിക്കാം. But that doesn't mean we need to reject that word, but the quality of the true disciples and the true remnant would be to receive it into our hearts. ഒരു യഥാർത്ഥ ശിഷ്യന്റെയും ശേഷിപ്പിന്റെയും പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനെ നിരാകരിക്കാതെ തങ്ങളുടെ ഹൃദയത്തിൽ ആ വചനത്തെ സ്വീകരിക്കുമെന്നതാണ്. When we do that, അതേ നാം ചെയ്യുമ്പോൾ at the right time the Holy Spirit will enlighten those things. ശരിയായ സമയം വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കും. The Holy Spirit will shed the light on that word, that scripture, that word, that principle in our lives. നാം കേട്ട വചനത്തെ കേട്ട തത്വത്തെ നാം കേട്ടതായ കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിനായി ദൈവം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കും. But if we have rejected God's word, ദൈവവചനത്തെ നാം നിരാകരിക്കുന്നുവെങ്കിൽ we are careless about the word that we are hearing, നാം കേൾക്കുന്ന വചനത്തെക്കുറിച്ച് നാം സൂക്ഷ്മത ഉള്ളവരല്ലെങ്കിൽ we find that to be very difficult to understand, അത് മനസ്സിലാക്കുന്നതിനെ വളരെ പ്രയാസകരമെന്ന് നമുക്ക് തോന്നിയാൽ and we are not really keen and attentive to what the Spirit has to say, devathinte parishuddhaatmava parayuvan aagrahikkunna kaaryangale kelkunnathine sooshmada bodhathode naam devasamuhathe devathinte sannidhiyil kaanapadunnillengil then the word will not find an entrance into our lives. appol devathinte vajanam nammude hrudayathilekku praveshikkayilla. Then the Holy Spirit doesn't have anything to enlighten us. അങ്ങനെ ആ വചനം നമ്മൾ പ്രവേശിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുവാനൊന്നും നമ്മൾ ഉണ്ടായിരിക്കും. Then we need to have another occasion and time where a ministration has to again happen and the Spirit has to again enlighten us. വീണ്ടും പരിശുദ്ധാത്മാവ് നാം പ്രകാശിപ്പിക്കുന്നതിനായിട്ട് വേറൊരു സമയത്ത് വീണ്ടും നാം വചനം കേൾക്കേണ്ടി വരും. Listen carefully. ശ്രദ്ധയോടെ കേൾക്കുക. This is what precisely Paul writes to the Corinthians, to the Ephesians. എഫേസ്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് ഇതേക്കുറിച്ചാണ്. They were a hungry lot. അവർ ദൈവത്തിനായി വളരെ വിശപ്പുള്ള ഒരു ജനമായിരുന്നു. They were so much longing for the fullness of the Lord or all that the Lord has for them. അവർക്കായിട്ടുള്ള കർത്താവിന്റെ ആ പൂർണ്ണതയെക്കുറിച്ചും ദൈവം വെച്ചിരിക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും അവർ വളരെ വിശപ്പും ദാഹവും ഉള്ളവരായിരുന്നു. That which Paul could not give to the Corinthians and refused to give to them, he gave to the Ephesians. കൊരിന്ത്യർക്ക് തനിക്ക് നൽകുവാൻ കഴിയാത്തതായ കാര്യങ്ങളെ എഫേസ്യർക്ക് പൗലോസ് കൊടുത്തതായി നാം കാണുന്നു. And we read in Acts chapter 20 where it says, I held nothing back from you, but I shared the whole counsel of God. നാം അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചനകളൊന്നും ഞാൻ നിങ്ങളിൽ നിന്ന് മറയ്ക്കാതെ അത് മുഴുവനുമായി നിങ്ങൾക്ക് തന്നു എന്നാണ് താൻ പറയുന്നത്. Now they received the whole counsel of God. അവർ ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും തങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചു. Paul recognized that. പൗലോസ് അതേ മനസ്സിലാക്കുന്നു. He knew that they did not reject the word but received the word. പൗലോസ് അവർ വചനത്തെ നിരാകരിച്ചില്ലാതെ തങ്ങൾക്കുള്ളിൽ സ്വീകരിച്ചു എന്നത് പൗലോസ് മനസ്സിലാക്കി. He recognized that. അതെ താൻ മനസ്സിലാക്കി. He knew these saints in Ephesus how hungry and deeply longed for the things of God. ദൈവത്തിന്റെ കാര്യങ്ങൾക്കായി എത്ര ആഴമായി അവർ വാഞ്ചിച്ചു ദാഹിച്ചു എന്നത് പൗലോസ് കണ്ടിരുന്നു. And therefore he says in his letter. അതുകൊണ്ട് എഫേസ്യർ എഴുതുന്ന തന്റെ ലേഖനത്തിൽ chapter 1 of Ephesians. എഫേസ്യർ ലേഖനം 1-ാം അധ്യായം. His prayer is now
in verse 17 that the God of our Lord Jesus Christ, the Father of glory, may give unto the spirit of wisdom and revelation in the knowledge of him, the eyes of your understanding being enlightened, that he may know what is the hope of his calling and what the riches of the glory of his inheritance in the saints. ഇപ്പോൾ പ്രാർത്ഥന ഇതായിരുന്നു എഫേസ്യലേഖനം 1:17 വാക്യം. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശയനതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും. Now listen carefully, saints. Paul has no opportunity to minister to these believers in Ephesus. No opportunity. Ephesia ഇലുള്ള വിശ്വാസികൾക്ക് വീണ്ടും ഈ വചനങ്ങളെ പറയുന്നതിനായിട്ടുള്ള ഒരു സാഹചര്യം തനിക്ക് ലഭിച്ചിരുന്നു. There is no opportunity for Ephesians again to receive this ministry and receive from him the instructions, the teaching and the preaching on whatever that is. തന്നിൽ നിന്ന് വീണ്ടും ഈ കാര്യങ്ങളെ, ഈ നിർദ്ദേശങ്ങളെയൊക്കെ ലഭിക്കുന്നതിനോ, തന്നിൽ നിന്ന് ഈ ദൈവവചനങ്ങളെ വീണ്ടും ശ്രവിക്കുന്നതിനോ ഉള്ള ഒരു അവസരം എഫേസ്യർക്കില്ലായിരുന്നു. But Paul knew one thing, that when he was there, they were a hungry Lord, they received it into their hearts, but he also realized their eyes have not been yet opened to those things, and he said, for that I am praying. Paulus Ephesus-il aayirunnappol, yes, avade than aayirunna samayangalile താൻ പറഞ്ഞ കാര്യങ്ങൾക്കായി അവർ വളരെ വിശപ്പും ദാഹവും ഉള്ളവരായിരുന്നു. അത് തങ്ങളുടെ ഉള്ളിൽ സ്വീകരിച്ചു എന്നത് പൗലോസ് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അതേ സമയത്ത് ആ കാര്യങ്ങളെ കാണുന്നതിനായി അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിരുന്നില്ല, അവരുടെ കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടിരുന്നില്ല എന്നതേ പൗലോസ് മനസ്സിലാക്കിയിരുന്നു. ആമേൻ. You understand the difference? ഇതിലുള്ള you know, that's where when God gives us opportunities to hear the Lord, we should be sensitive to receive it into our heart, that the Holy Spirit later on in his own time and convenience